ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം ഒരു സംഗീത പ്രതിഭ, എല്ലാ അർത്ഥത്തിലും ഒരു സംഗീത പ്രതിഭ, ഇലക്ട്രിക് എൻജിനീയറായി പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. ആ വഴിക്ക് അദ്ദേഹം പോകാത്തത് മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ മലയാള സംഗീതത്തിനും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പാട്ടുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോയേനെ. പി എം ജയചന്ദ്രൻ 120 സിനിമകൾ, 500 പാട്ടുകൾ. ഈ പാട്ടുകൾ ചെറിയ പാട്ടുകളല്ല, വ്യത്യസ്തമായ പാട്ടുകൾ, ഒട്ടേറെ മലയാളിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ. 7 സംസ്ഥാന അവാർഡുകൾ, ഏഷ്യാനെറ്റ് അവാർഡുകൾ, അതുപോലെ നിരവധി പുരസ്കാരങ്ങൾ. അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി നടത്തുന്ന കർണാടക സംഗീത കച്ചേരികൾ, അദ്ദേഹത്തിൻ്റെ ആൽബംസ്. ഒരർത്ഥത്തിൽ ഒരു യുവാവാണ്, വലിയ പ്രായമൊന്നുമായിട്ടില്ല. ഈ പ്രായത്തിൽ ഇത്രയേറെ നേട്ടങ്ങൾ കൈവരിച്ച, ഇപ്പോൾ തന്നെ മലയാളികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, പുതിയ തലമുറ വരുന്നിടത്തോളം കാലം ഓർക്കുന്ന പാട്ടുകൾ സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ തയ്യാറായതിന് നന്ദി. താങ്ക് യു സർ. തിരുവനന്തപുരം പൂജപ്പുരയിൽ ജനിച്ച ഒരു കുട്ടി, അച്ഛൻ KCB എഞ്ചിനീയറായിരുന്നു, മധുസൂദനൻ നായർ, അമ്മ സുകുമാരിയമ്മ. എന്നും താങ്കളുടെ താങ്കൾ ആരോട് സംസാരിച്ചാലും ഏതെങ്കിലും ഘട്ടത്തിൽ കടന്നു വരുന്ന ഒരു നാമം, താങ്കളുടെ പാട്ടുകളിലും എപ്പോഴും കടന്നു വരുന്ന ഒരു വികാരം, ഒന്ന് വാക്കുകളിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഭാവത്തിൽ കടന്നു വരുന്ന ഒരു രൂപമായി അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അർത്ഥത്തിൽ 5 കർണാടക സംഗീതം പഠിക്കാൻ തുടങ്ങി. അതെ. അപ്പോൾ നിങ്ങൾ മന്ന മെമ്മോറിയൽ സ്കൂളിലായിരുന്നു? മന്ന മെമ്മോറിയൽ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയമായിരിക്കും. അതിനെക്കുറിച്ച് ഒന്ന് പറയാം, അവിടെ പറഞ്ഞ് സംസാരിക്കാം. അച്ഛൻ ഇങ്ങനെ വാതാപി ഗണപതി പാടിക്കൊണ്ട് വീട്ടിലെപ്പോഴും, അച്ഛനെപ്പോഴും ഏതെങ്കിലും ഒരു കൃതി മൂളുന്ന ഒരു സ്വഭാവം അച്ഛനെപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ചും വീട്ടിൽ വരുന്ന ഗസ്സ അവർ വന്നിട്ട് പോകുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു ആനന്ദഭരവിയോ അല്ലെങ്കിൽ ഒരു നീലാംബരിയോ ഒക്കെ അവർക്ക് കേൾക്കാനുള്ള ഭാഗ്യവും നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിലോട്ട് അച്ഛൻ മൂളുന്ന രാഗങ്ങൾ കൂടെ ഇങ്ങനെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ മൂളിയിരുന്നു എന്നാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആണ് സംഗീതത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതും ഈ സ്കൂളിൽ ചേരുന്ന സമയത്ത് തന്നെ പാട്ട് പഠനം തുടങ്ങിയത്. ഇല്ല, ഇത് എന്താ പറയുക, ഔപചാരികമായ ശാസ്ത്രീയ പഠനം ചെറിയ പ്രായത്തിൽ. അതുതന്നെയാണ് പറഞ്ഞത്. എല്ലാ ഈ സംഗീതജ്ഞർക്കും ഉണ്ടാകുന്ന വലിയ ഭാഗ്യം നല്ല ഗുരുക്കന്മാരെ കിട്ടുകയാണ്. നിങ്ങൾക്കത് കിട്ടി. ആറ്റിങ്ങൽ ഹരിഹരയ്യ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, നെയ്യാറ്റക്കര എം കെ മോഹനാനന്ദൻ, അതൊരു വലിയ ഭാഗ്യമാണ് അല്ലേ? അല്ല, ഞാനെപ്പോഴും ഈ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിൽ എൻ്റേതായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണണം, അല്ലാതെ ഒരു ഹയറാർക്കി അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവമാണ് പരമമായ സത്യം എന്ന് വിചാരിക്കുമ്പോൾ മാതാവും പിതാവും ഗുരുവും പരമമായ സത്യമാണെന്ന് വിചാരിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെയുള്ള യാത്രയിൽ എൻ്റെ അമ്മയും അച്ഛനും ഗുരുവും ഒക്കെ അങ്ങനെ തന്നെ. പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ചില ഓർമ്മകൾ എപ്പോഴും തങ്ങി നിൽക്കും. ഈ ഗുരുക്കന്മാരെ, ഞാൻ നേരത്തെ പരാമർശിച്ച ഈ 3 ഗുരുക്കന്മാരെക്കുറിച്ചും സംഗീത രൂപത്തിൽ എന്താണ് ഓർമ്മകൾ? ഹരിഹരയ്യർ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ കുറിച്ച് അറിയപ്പെട്ടിരുന്നത് മുല്ലമോട് ഭാഗവതർ എന്നാണ്. നവരാത്രി സംഗീത മണ്ഡപത്തിൽ മെയിനായിട്ടുള്ള കച്ചേരിക്ക് മുമ്പിൽ പാടുന്ന രാജകൊട്ടാരത്തിൽ നിന്ന് അംഗീകരിച്ചിരിക്കുന്ന ഗായകന്മാരാണ് മുല്ലമോട് ഭാഗവതർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കച്ചേരി എനിക്ക് തോന്നുന്നത് എനിക്ക് 8 1979 അരങ്ങേറ്റം, അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ ഗുരുനാഥൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്കെപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ. അരങ്ങേറ്റത്തിൽ പാടിയ ഏതെങ്കിലും കീർത്തനമോ മറ്റോ ഓർമ്മയുണ്ടോ? അത് മഹാദേവൻ്റെ മുമ്പിൽ പാടുന്നത് കൊണ്ട് തന്നെ പാവനാശം ശിവൻ്റെ മഹാദേവ ശിവശംഭു എന്നുള്ള കൃതി ആണ് അന്ന് മെയിനായിട്ട് പാടിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉള്ളത്. ഒന്നുകൂടി അത് ചെറിയ ചെറുതായി. മഹാദേവ ശിവശംഭു
മഹാദേവ ശിവശംഭോ ശ്രീമാരകോട്ടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ. ഇതാണ്, അത് വളരെയധികം മനസ്സിൽ തട്ടുന്ന രചനയാണ് എപ്പോഴും പാപനാശം ശിവൻ്റെ. പക്ഷെ അന്ന് എനിക്കിതിനെ പറ്റിയൊന്നും അറിഞ്ഞിട്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ പാടി, ഇപ്പോഴും എന്തൊക്കെയോ പാടിക്കൊണ്ടിരിക്കുന്നു. വളരെ വിനയത്തോടുകൂടി എന്തൊക്കെയോ പാടിക്കൊണ്ടിരിക്കുകയാണ് എം ജയചന്ദ്രൻ, അല്ലെങ്കിൽ പാട്ട് പാടിക്കുകയാണ് നിങ്ങളെന്ന് അധികം ആൾക്കാർ സമ്മതിക്കില്ല. അത് നിങ്ങളുടെ ഈ ഈ എഞ്ചിനീയറിംഗ് പഠനത്തെക്കുറിച്ച് പറയൂ. കുറേ കാലം അതിനുശേഷം ടി കെ എം ഇവിടെ മാറുവാനിയസിൽ പഠിച്ചു, പിന്നെ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ. അപ്പോൾ അച്ഛൻ ഒരു എഞ്ചിനീയർ ആയിരുന്നതുകൊണ്ട് തന്നെ ഇതാണ് പാട്ട് കൂട്ടത്തിൽ നടക്കട്ടെ, പക്ഷേ ഒരു കൃത്യമായിട്ടുള്ളൊരു മനുഷ്യർ ബഹുമാനിക്കുന്ന ഒരു തൊഴിൽ വേണം എന്നൊരു ചിന്തയായിരുന്നു. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയേഴ്സ് ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ തന്നെ ആ സഹോദരനും എഞ്ചിനീയർ. അതെ അതെ, എൻ്റെ അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ ആ സമയത്ത് മുംബൈയിൽ പോയി, ഇന്നത്തെ പഴയ ബോംബെ, അവിടെ പോയി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എടുത്ത ആളാണ്. അതുപോലെ അച്ഛൻ്റെ അമ്മാവനും അതുപോലെ തന്നെ. അപ്പോൾ അച്ഛനും അതേ രീതിയിൽ വന്നു, അച്ഛൻ്റെ രണ്ട് മക്കളും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് തന്നെ പോകണം എന്നുള്ളത് കൊച്ചുകുട്ടിക്കാലത്ത് മുതൽ തന്നെ ഉള്ള എഴുതി വയ്ക്കാത്ത ഒരു റൂൾ നിയമമാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കൊച്ചുകുട്ടികാലത്ത് പോലെ അച്ഛൻ ചേട്ടൻ ആ രീതിയിൽ തന്നെ മൂവ് ചെയ്തു. ചേട്ടൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഞാൻ എഞ്ചിനീയറിംഗിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഫാമിലി ട്രെയ്റ്റുമായിട്ട് എൻ്റെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ടെന്ന് ഉള്ളൊരു സത്യം. അപ്പോൾ ഒരു എഞ്ചിനീയറായിട്ട് ഒരു പക്ഷേ സർ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ പല ഓഫീസുകൾക്കും ഒരു പ്രോബ്ലമാറ്റിക് എഞ്ചിനീയറായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ മാറിയേനെ. കുറച്ചുകാലം എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു ഏഷ്യാനെറ്റിൽ തന്നെ. ഏഷ്യാനെറ്റ് ആദ്യമായിട്ട് കേബിളൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ കേബിൾ ലേയിങ് ഓപ്പറേഷൻസിൽ ഒരു അപ്രന്റിസ് എഞ്ചിനീയർ ആയിരുന്നു.